പ്രിയപ്പെട്ട മോമിനുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അബുദാബിയിൽ വെച്ച് ഒരു മരണ റിപ്പോർട്ടുണ്ട്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഹക്കീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടം നടന്നത്. വാഹന അപകടമാണ്. ഹക്കീം ഓടിച്ച കാറ് ട്രെയിലറിൽ ഇടിക്കുകയായിരുന്നു. അൽ ഐനിൽ നിന്നും അബുദാബിയിലേക്ക് വരുമ്പോൾ സൈവഹാൻ എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. അൽ ഹൈനിൽ സഹോദരൻ അസ്ഹറിനോടൊപ്പം ബിസിനസ് നടത്തുന്ന ഹക്കീം അവിവാഹിതനാണ്. ഉപ്പ അബ്ദുൽ ഖാദർ, ഉമ്മ ഹൈറുനിസ. ചക്രക്കല്ല് സ്വദേശിയായിരുന്നു അബ്ദുൽ ഹക്കീം. 24 വയസ്സ് മരണപ്പെട്ടത്. മയ്യത്ത് നാട്ടിലെത്തിച്ച് ചൊവ്വാഴ്ച പള്ളിക്കണ്ടി ഖബർസ്ഥാനിൽ ഖബറെടുക്കണമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത്. അപ്പൊ എല്ലാവരും ഹക്കീമിന് വേണ്ടി, ചെറുപ്പക്കാരനാണ്, 24 വയസ്സ് മാത്രം പ്രായമുള്ള ഹക്കീമിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മരണത്തെ ഓർക്കാനും മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാനുമാണ് ഞങ്ങൾ ഈ ന്യൂസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുവാൻ ദുആ ചെയ്യുക. ഹക്കീമിന്റെ പാപങ്ങൾ, ആ സഹോദരന്റെ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് പഠിച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. റബ്ബേ, 24 വയസ്സ് മാത്രമേ ഉള്ളൂ റബ്ബേ. ജീവിതത്തിന്റെ തുടക്കം തന്നെ നീ മരണത്തിലേക്ക് എത്തിച്ചു റബ്ബേ. ആ കുടുംബത്തിന് ക്ഷമ നൽകണേ റബ്ബേ. ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. ഈ ഒരു വാർത്ത ആ കുടുംബക്കാർ എങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബേ. വാഹന അപകടമാണ്. ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ എല്ലാ മക്കളെയും തൊട്ടും നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബേ. ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ഈ മയ്യത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ രക്ഷിക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഹക്കീമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദീ ചെയ്യുക. മയ്യത്ത് നാട്ടിലെത്തിയാൽ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.